ഞാൻ വിശദീകരിച്ചു തരാം പ്ലീസ്. ബറോസെ ഈ ഇതില്ലേ, ഇത് ഇറങ്ങിയത് പിന്നെ അഹ്സാബിൽ ആയത്ത് ഇറങ്ങിയത് നബി പത്നിമാരോട് വീട്ടിൽ കുത്തിരിക്കാൻ പറഞ്ഞ ആയത്താണ് ഈ സന്ദർഭത്തിൽ ഇറങ്ങിയത്. ഓക്കെ, അല്ലാതെ ഇജാബ് വർസസ് അല്ല. ഇജാബ് എന്ന് വെച്ചാൽ മറയല്ല, ഇജാബ് എന്ന് വെച്ചാൽ വസ്ത്രമല്ല, അതൊരു മറയാണ്, മറ വീട് ഒരു ഇജാബാണ്. ഓക്കെ, നബി പത്നിമാരോട് വീട്ടിൽ കുത്തിരിക്കാൻ പറഞ്ഞ വർസസ് ആണ് അഹ്സാബ് സൂറത്ത് വർസസ് ആണ് ഈ സന്ദർഭത്തിൽ ഇറങ്ങിയത്. അടിപൊളി അടിപൊളി അടിപൊളി. ഇപ്പൊ മൂന്നാമത്തെ ക്ലാരിഫിക്കേഷൻ കിട്ടി, വ്യാഖ്യാനം കിട്ടി. അടിപൊളി അല്ല, അതാണ് അദ്ദേഹം പറയുന്നതാണ് ശരി. നിങ്ങൾ അതൊന്ന് കേട്ടിരിക്കേ. അത് ശരി, ഹിജാബ്, ഹിജാബ് എന്ന് വെച്ചാൽ വസ്ത്രമാണ്. ആരാണ് നിങ്ങളോട് ഇപ്പിട്ടിത്തരം പറഞ്ഞേ സുഹൃത്തെ? ഹിജാബ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു മറ എന്നേ ഉള്ളൂ. ആ അപ്പോ നിങ്ങളോട് ആരാണ് ഈ വെട്ടിത്തരം പറഞ്ഞത്? ഹിജാബ് എന്ന് വെച്ചാൽ വസ്ത്രമാണെന്ന് പ്രയോഗിച്ചിരിക്കുന്ന ജിൽബാബാണ്. ജിൽബാബ് ഒരു സംശയം, ഒരു സംശയം. അപ്പൊ ഈ ഹിജാബ് വിഷയമല്ലേ? ഹിജാബ് വിഷയമല്ലേ? ഒന്നല്ല ആയിരം സംശയം വേണമെങ്കിൽ ചോദിക്കും. നിങ്ങള് ഒറ്റ മിനിറ്റ്. നിങ്ങൾ പറയുന്നു ഹിജാബ് എന്ന് പറയുന്നത് ഒരു മറയാണ്, വസ്ത്രമല്ല. അപ്പൊ ഈ മറ എന്ന് പറയുന്ന മറയ്ക്ക് വേണ്ടിയാണോ ഇപ്പൊ ഇറാനിലും അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇപ്പം ഈ ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് കുന്തം വേണമെങ്കിൽ നടന്നോട്ട്, അതിനൊക്കെ ഇസ്ലാം എന്ത് ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കേണ്ടത്? ഓക്കെ, സോൾജർ പോയിട്ട് ഈ പണ്ഡിതന്മാരോട് പറയണം ഈ തോന്നിയാലും കാണിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇപ്പോഴും താങ്കൾ ഞങ്ങളുടെ കൃത്യം പറയുന്നുണ്ട്, കൃത്യം പറഞ്ഞിട്ട് ഞാൻ താങ്കൾക്ക് വേണ്ടി മേളോട്ട് ഞങ്ങളുടെ നാണം നടന്ന സാധനം. അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങളുടെ പണ്ഡിതന്മാരായിരുന്നു നോക്കേണ്ടത്, ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത്. കൃത്യം നോക്കിയല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ പണ്ഡിതന്മാരെ കാണിച്ചു നിങ്ങൾ പോയിട്ട് മനസ്സിലാവുന്നുണ്ടോ? അല്ല ഈ ഈ ഈ ഹിജാബ് എന്ന് പറഞ്ഞ തള്ളി അതിലോട്ട് എഴുതുമ്പോ ആലോചിക്കണമായിരുന്നു ഇതുപോലെ പണി കിട്ടുമെന്ന്. ഇതിപ്പോ ഞങ്ങളെ വെക്കേണ്ട കാരണം കാര്യമില്ലെന്ന് അതാ വേണ്ടത്. നിങ്ങളെ ബ്രാക്കറ്റ് എടുത്താണ് വായിച്ചത്, അതാണ് ഞാൻ അല്ല എന്റെ ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞ ഖുർആനി ബ്രാക്കറ്റ് തിരിക്കട്ടെ, ഹദീസി ബ്രാക്കറ്റ് തിരിക്കട്ടെ, അത് വായിക്കുന്ന ക്രിസ്ത്യാനികൾ കുഴപ്പമല്ലേ? വായിച്ചത് അതാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത്. ആരെ ബ്രാക്കറ്റ് ഇട്ടത്? ഈ ബ്രാക്കറ്റ് ആരാ ഇട്ടെ? ക്രിസ്ത്യാനിയാണോ ഇട്ടെ? ആ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് കൊണ്ടെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം അല്ല. ഞാൻ ഈ ബ്രാക്കറ്റ് ക്രിസ്ത്യാനി ഇട്ടതാണോ? ക്രിസ്ത്യാനി ഉണ്ടാക്കിയോ? ഹദീസിനുള്ള നിർവചനം, എന്റെ ചോദ്യം ഇട്ടത് ആരാണെന്ന എന്റെ ചോദ്യം. ഇത് കേൾക്കന്റെ വായി എന്താണ് ഹദീസ് എന്ന് ആദ്യം കേൾക്ക്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇട്ടതാരാ? ഏത് ക്രിസ്ത്യാനിട്ടതാള വിഷയമല്ല ഇവിടെ ഞാൻ പറയുന്നത്. കൊണ്ടുവന്നത് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കൊണ്ടുവന്നത്. അതല്ല, റസൂൽ അങ്ങനെയല്ല പറഞ്ഞത്, അതാണ് ഞാൻ സ്ഥാപിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് സ്ഥാപിക്കാൻ. നിരീശ എമുച്ചികളായ കുറെ പെണ്ണുങ്ങൾ ഇത് കത്തിച്ച് നാൻസ് ഇതിനെ മറുപടി പറയും. നാൻസെ മുസ്ലിം സ്ത്രീകളാണ് അത്. അല്ല ഞാൻ ചോദിക്കുന്നത് ഏതോ ഒരാൾക്കാർ കത്തിച്ചു.
മുസ്ലിം സ്ത്രീകളാണ് അത്. നിങ്ങൾ ആത്മാത്ര സോറി ആത്മാർത്ഥമുള്ള ആരെങ്കിലും നിങ്ങളെ കൂട്ടുണ്ടെങ്കിൽ പറയും മുസ്ലിം സ്ത്രീകളാണ് അത്. രണ്ട്, കഴുത്തിൽ ഷാളിട്ട വ്യക്തികൾക്ക് എന്താണ് തലയിൽ തട്ടവിട്ടവരോട് ഇത്ര കലിപ്പ്? രണ്ട് രണ്ട് ചോദ്യം മറുപടി പറഞ്ഞാൽ മതി. ഞാൻ സ്വതന്ത്ര സ്ത്രീകളാണ് പൊടി വിറ്റ് ജീവിക്കുന്നവരാ കത്തോലിക്കാരെന്ന് പറഞ്ഞവനാ ബറോസിന്റെ ടീം. നീ അംഗീകരിക്കണ്ടാദമേ? ഞാനെന്തോ പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. കന്യാമറിയത്തിന്റെ പാലുറ്റി വീണ് പാറന്റെ മുകളില്. ഞാൻ അന്നറിയാരുന്ന എന്റെ തെളിവ് എന്നിട്ട് ഞാൻ കന്യാമറിയവനെ കുറിച്ച് ആക്ഷേപിച്ച ഒരൊറ്റ തെളിവ് നിസു. നിസുവിന്റെ പേരിന്റെ വേണ്ട, അത് പറയുന്നില്ല. നിസു നിസു ും ഉറപ്പുണ്ടെങ്കിൽ പേരിന്റെ അറ്റത്തെ ആൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദേവി ചെയ്ത് താങ്കള് ഞാൻ ആ ഞാൻ മറിയെ കുറിച്ച് ആക്ഷേപിച്ച ഒറ്റ ആക്ഷേപം താങ്കൾക്ക് പറയാവോ? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞാൻ ഈ ഡിനോമിനേഷന്റെ ഈ വിഷയം ഉണ്ടാക്കിയിട്ട് പോലും ഞാൻ ഈ കുറച്ച് നാള് മാറിയതിന്റെ കാരണം അതാ. നിസു എന്നെ വെറുതെ ചൊറിയരുത്. നിസു ഉറപ്പുണ്ട് താങ്കളെ തെളിവ് വെക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തെളിവ് വെക്കും. മുഹമ്മദ് അല്ലേ, മുഹമ്മദ് അല്ലേ പറയാം സുബ്രക്കത്തിൽ അവിടെ എന്റെ ഭാര്യ അപമാനമായിരുന്നു, അഭിമാനമായിരുന്നു എന്ന് കേൾക്കുന്നുണ്ടോ നിസു? പത്തൊമ്പതിന്റെ 17 വരെ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളാണോ ഞങ്ങളാണ് അപമാനിച്ചെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. ഒരു മലക്കിനെ പുരുഷ രൂപത്തിൽ വന്ന് ആരും കാണാതെ ഒരു മറ ഉണ്ടാക്കിയിട്ടുണ്ട്. ഊതിയ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. അള്ളാഹു കൈ ഒഴിഞ്ഞു, മലക്കും കൈ ഒഴിഞ്ഞു. എല്ലാം ചോദിച്ചിട്ട് കൊച്ചിന്റെ തമ്പ ഏറാന്ന് ചോദിച്ചപ്പോ അതുപോലും പറയാനില്ല. കൊച്ചിന്റെ തമ്പ ഏറാന്ന് ചോദിച്ചാൽ കൊച്ചും മിണ്ടുന്നില്ല. ഉടനെ സ്വന്തം തള്ള പറഞ്ഞിട്ട് ഉരുമ്പിട്ടുള്ള നീ ഈ പടി കാണിച്ചത് ഇതായി പോയെന്ന് പറഞ്ഞു. ആ പിന്നെ അത് അത് പോയിട്ട് ആദ്യം ഖുറാനിലുള്ളവരോട് അറിയ ഈ പണി എന്തിനാ പൂർണ്ണമായിട്ട് എന്ന് പുരുഷനായിട്ട് വന്നതിന് എന്തിനാ മറ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇവർക്ക് മറയില്ലാതെ ഒരു പരിപാടിയില്ല, മറയില്ലാതെ ഈ പറഞ്ഞ അപ്പിക്കുപ്പായതിന് നോക്കും. അതാ ചോദ്യം, നിങ്ങൾക്ക് മറയല്ലാതെ എന്തെങ്കിലും ഉണ്ട്? അപ്പിക്കുപ്പായത്തിന് മറ, മറിയത്തിന്റെ അടുത്ത് മലക്ക് വരാൻ മറ, അതുപോലെ വേറെ എവിടെയെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതിന്റെ അടുത്തും മറ. ഇങ്ങനെ മറ 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 വേറെ വെച്ചേക്ക് പോവാ. ഞാനൊരു കത്തോലിക്കാരുടെ കുടുംബത്തിലോട്ട് കയറിയല്ല, വിളിച്ചു കയറ്റിയത് അങ്ങനെയാണെങ്കിൽ അല്ലെ പറയട്ടെ, പിന്നെ വിളിച്ചു കയറ്റിയതല്ലെന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഹിജാബാണ് ഹിജാബാണ് വിഷയം, ഹിജാബാണ് വിഷയം. നിസു ഹിജാബിനെ പറ്റി പറയൂ. ഹിജാബ് അപ്പി 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 അപ്പിയുടെ വസ്ത്രമാണോ? ഹിജാബിനെ നിസു നിസു ഹിജാബാണ് വിഷയം. ഹിജാബ് പറയൂ, ഹിജാബ് പറയൂ. അല്ല ഹിജാബ് പറ നിസു, കന്യാസ്ത്രീ നിൽക്കട്ടെ. ഹിജാബ് പറ, ഹിജാബ് ഉണ്ടോ? അല്ല ഹിജാബ് ഉണ്ടോ? ഹിജാബ് കത്തിക്കുന്നു കോഴിക്കോട്, ഹിജാബ് കത്തിക്കുന്നു ലോകം മുഴുവൻ. ഹിജാബിനെ പറ്റി പറ ഹിജാബിനെ പറ്റി പറ നിസു, കന്യാസ്ത്രീ നിൽക്കട്ടെ. ഹിജാബ് ഹിജാബ് ഹിജാബാണ് വിഷയം. ഹിജാബ് പറയൂ. നിസ്സുന് ധൈര്യം ഉണ്ടെങ്കിൽ ഹിജാബിനെ പറ്റി പറയൂ. നിസു ഹിജാബിനെ പറ്റി പറയാനുണ്ടോ? ഹിജാബിനെ പറ്റി പറയാൻ അറിയാമോ? ഹിജാബ് ഒരാൾ പറയുന്നു മറയാണ്, ഒരാൾ പറയുന്നു വസ്ത്രമാണ്, ഒരാൾ പറയുന്നു അപ്പിക്കുപ്പായമാണ്. ഹിജാബ് എന്താണ് പറയൂ. നിസു പറയട്ടെ, നിസു ചാടിക്കേറി പറഞ്ഞതല്ലേ? നിസു പറയട്ടെ. അല്ല നിസു പറഞ്ഞാലെന്താ? നിസു പറ ഹിജാബ് എന്താണെന്ന് പറ നിസു. നിസു പറയൂ, നിസു പറ നിസു ഇവിടെ ചാടിക്കേറി അടുത്ത കാര്യമാണ്. നിസു പറയട്ടെ, അവിടെ ഉണ്ടായിരിക്കും, നിസോട് ഉണ്ടായിരിക്കും, ലാൻസ് ഉണ്ടായിരിക്കും. നിസു പറ പറയൂ, നിസു ഹിജാബ് പറയൂ. ഹിജാബ് 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 ഹിജാബാണ് ഹിജാബ്, ഹിജാബ് വിഷയം. നിങ്ങളുടെ നിങ്ങളുടെ പ്രവാചകന്റെ ഭാര്യമാർ അപ്പിടാൻ പോയപ്പോൾ കൊടുത്ത ഹിജാബിനെ പറ്റിയാണ് ഇവിടെ വിഷയം. അത് പറയൂ, ഹിജാബ് പറയൂ. ഭാര്യമാർ അപ്പിടാൻ പോയപ്പോൾ കൊടുത്ത ഹിജാബിനെ പറ്റി പറയൂ. പറയൂ നിസു, ഹിജാബാണ് വിഷയം.
ഹിജാബാണ് വിഷയം. പറയൂ, അപ്പിയിടാൻ പോയപ്പോൾ കൊടുത്ത അപ്പിക്കൊപ്പായം അപ്പിയുടെ നിങ്ങളെ ലോകത്തുള്ള ഏത് ഇസ്ലാമിക പ്രമാണം എടുത്തു നോക്കിയാലും മിസ്റ്റർ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കാം. ലോകത്തുള്ള ഏത് ഇസ്ലാമിക പ്രമാണം എടുത്തു നോക്കിയാലും കേൾക്ക്, ഞാൻ പറയട്ടെ, ആരും മാറി പറഞ്ഞാൽ ഹിജാബ് എന്ന് പറഞ്ഞൊരു വസ്ത്രം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിക പ്രമാണം ഏത് വെച്ച് നോക്കിയാലും കാണാൻ സാധ്യമല്ല. ഹിജാബ് എന്ന് വെച്ചാലേ വസ്ത്രമല്ല. എന്റെ സോൾജർ ഒന്ന് മനസ്സിലാക്കേ. ഹിജാബ് ആ ഓക്കെ, നിസു പറഞ്ഞോ, നിസു പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് നാണല്ലേ. നിസു ഹിജാബിനെ പറ്റി പറ, നിസു ഹിജാബിനെ പറ്റി പറ, നിസു നിസുവിനെ സംസാരിക്കുന്ന താഴെ പോ. നിസു ഹിജാബിനെ പറ്റി പറ, നിങ്ങളുടെ നിങ്ങൾ പ്രവാചകന്റെ ഭക്തന്മാർ, നിങ്ങളുടെ അമ്മമാർ അപ്പിയിടാൻ പോയപ്പോൾ ഉമർ ഒളിഞ്ഞു നോക്കിയ ഹിജാബിനെ പറ്റി പറയൂ. ഭാര്യമാർ അപ്പിയിടാൻ പോയപ്പോൾ ഒളിഞ്ഞു നോക്കിയ ഉമറിനെ പറ്റി പറയൂ, ഹിജാബിനെ പറ്റി പറയൂ. ആൾക്കാര് കേൾക്കും കന്യാസ്ത്രീകള് മറച്ചു നടക്കണില്ലേ, അവരെന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്ത പിടിച്ചു വലിക്കാത്ത തട്ടം? എന്താ പ്രശ്നം നിങ്ങളുടെ? മാനസിക രോഗമാണെങ്കിൽ നല്ല ചികിത്സ. ഒരു ചെറിയ ഗ്രൂപ്പ് അതേസമയം സമൂഹത്തെ മുഴുവൻ സ്ത്രീക്ക് സ്വതന്ത്രമായി എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആരും ഒരാളിക്കാതിരിക്കുന്നതിനുള്ള ആർക്കും. ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്ത്രീയാണ്. ഞാൻ ഉദാഹരണം പറയട്ടെ, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ ഇസ്ലാമിൽ കുറെ കൽപ്പനകളുണ്ട്. വസ്ത്രധാരണ രീതി ആയാലും ആണായാലും പുരുഷനായാലും വസ്ത്രധാരണ രീതിയുണ്ട്. അതൊക്കെ ഞാൻ പാലിച്ചു കൊള്ളാമെന്നാണ് ഷഹാദത്തിന്റെ അർത്ഥം. എന്താ അശ്വത മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല പറയട്ടെ, നിങ്ങൾ കേൾക്ക് കേൾക്ക് കേൾക്ക്, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എന്താ? സ്വയം തെരഞ്ഞെടുപ്പ്. ആ സ്വയം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇസ്ലാം. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഒരു ബലാത്കാരവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അല്ല നാൻസി, അങ്ങനെയാണെങ്കില് അങ്ങനെയാണെങ്കില് ഈ മതം വിട്ടവരെ കൊല്ലണം എന്നുള്ള ശരിയായ നിയമത്തിന്റെ ഭാഗമായത് എന്തുകൊണ്ടാ? സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഇതാണെങ്കിൽ ആ പറയട്ടെ പറയട്ടെ ഷീമ പറഞ്ഞു. അതിനിടയ്ക്ക് എന്റെ വൈഫിന്റെ ഫോൺ വന്ന് കോൾ വന്നിരുന്നു, അതാണ് ഞാൻ കട്ട് ചെയ്ത് സംസാരിക്കുന്നത്. റഫറൻസ് വേണമെങ്കിൽ വിട്ടു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നിയമമല്ല ഇത്. രാജ്യത്തിന്റെ നിയമം നിങ്ങൾക്ക് പാലിക്കൽ നിർബന്ധമാണ്. ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിട്ടുപോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല. ആരെ ഇവിടെ പിടിച്ചേർത്താൻ? അതെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അത് യഹോവ അല്ലേ പറഞ്ഞത് മതം വിട്ടവരെ കൊല്ലണം? നിങ്ങളെ നിങ്ങൾ ഈ പെന്തോകൾ ഇവിടെ വന്ന് അല്ല, പെന്തോകൾക്ക് ഇത് പറയാൻ എന്ത് അധികാരമുള്ളത്? പെന്തോകൾക്ക് ഇത് പറയാൻ എന്ത് അധികാരമുള്ളത്? മറിയത്തിനെ ഇത്ര അധികം, മറിയത്തിനെ ഈ കത്തോലിക്കരെ ഇത്ര അധികം പറയുന്ന പെന്തോകള് വേറൊരു മതമായ പെന്തോകൾക്ക് ഇത് പറയാൻ എന്ത് അധികാരമുള്ളത്? കുറച്ചു കാലം ഇവിടുത്തെ ആൾക്കാരെ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നെ കുറച്ചുകാലം ഹിന്ദുക്കളുടെ സോൾജർ കേക്ക് അല്ല നിങ്ങൾ ഈ പെന്തോകള്, ഈ പെന്തോകൾ എന്ത് ചൊരക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്? പെന്തോകള് ഈ ക്രിസ്ത്യാനികൾക്ക് തന്നെ അപമാനമായ പെന്തോകള് കത്തോലിക്കാര് പറയുന്നുണ്ട്. ഞങ്ങൾ കത്തോലിക്കാര് മറുപടി കൊടുക്കാം. എന്തോ തീവ്രവാദം
തീവ്രവാദികൾക്ക് ഇവിടെ എന്താ അധികാരമുള്ളത്? നിങ്ങൾക്ക് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? പെന്തോ തീവ്രവാദികൾക്ക് നിങ്ങൾ മറിയത്തിനെ ഇത്രയും മ്ലേച്ഛമായിട്ട് പറഞ്ഞ പെന്തോ തീവ്രവാദികൾക്ക് എന്താ അധികാരമുള്ളത്? ഒരു ഷിയാക്കളും ഇവിടെ ഇല്ല, എവിടെ ഇല്ല ഷിയാക്കളും. നിങ്ങൾ പെന്തോയുടെ കൊടിത്തോട്ടത്തിന്റെ കൊടിത്തോട്ടത്തിന് സ്വന്തമായിട്ട് കത്തോലിക്കാരെ മുക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ചെലക്കണ്ട. നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പോകണം. ആദവിനെ പോലത്തെ ആളുകളെ അടുത്ത് വന്ന് നിങ്ങൾ ചെലക്കണ്ട. അവർക്കുള്ള മറുപടി ഞങ്ങൾ കൊടുത്തോളാം. എവിടെങ്കിലും വയറിറങ്ങി കൊടുത്ത ഓടി വന്ന് എല്ലു കൊടുത്ത ചാടി വീഴുന്ന പട്ടികളെ പോലെ കുറെ പെല്ലോകൾ ഇറങ്ങിക്കുള്ളൂ. ആണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിക്ക് മറുപടി കൊടുത്ത് നിങ്ങളെ യഹോവയുടെ യഹോവയെ അവിടെ അറക്കുക. ജീജിക്കാര് നിങ്ങളതിന് മറുപടി കൊടുക്ക്. നിങ്ങളിവിടെ മറിയത്തിന്റെ മുലപ്പാലുറ്റി വീഴുന്ന പാറപ്പൊടി വിറ്റ് വീഴുന്നവരോട് പറയുന്നവരെ മറുപടി കൊടുക്ക്. പതിനഞ്ചായി നിങ്ങളുടെ ക്രൈസ്തവരെ നിങ്ങൾ അപ്പുറം റൂമിലൊന്ന് പോയി നോക്ക്. ഇത്ര വലിയ തീവ്രവാദികളെന്നാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത്. നിങ്ങളെക്കാളും പെന്തോകളെക്കാളും ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞവരെ കത്തോലിക്ക നിങ്ങൾ കത്തോലിക്കാർ റൂമിടെ വലിയ വരേണ്ട ആവശ്യമില്ല. നിങ്ങള് എന്നെ നിർത്താൻ ആരാണ് അവിടെ ഉള്ളത്? ഒരു പെന്തോ ഇവിടെ ആവശ്യമില്ല. പിന്നെ മുസ്ലിം പെണ്ണുങ്ങൾ ശിരോവസ്ത്രം ഇടുന്ന അതും അവരുടെ ഇഷ്ടമാണ്. നീ നോക്കണ്ടട്ടാ. തീവ്രവാദികളായ പെന്തോകള് യേശുവിന്റെ വേല വരെ കളവ് പറഞ്ഞ പ്രചരിപ്പിക്കുന്ന പെന്തോകള് നിങ്ങളെ ഇന്നലെ ഇന്നലെ പ്രിൻസും തമ്മിൽ അടി ഒന്ന് കേട്ടു നോക്ക്. അഞ്ചര വയസ്സുള്ള കൊച്ചിനെ കണ്ടപ്പോ നിങ്ങളുടെ സ്വന്തം ദൈവത്തെ അതിന് മറുപടി കൊടുക്ക്. മുഹമ്മദിനെക്കും ത്രാണിയുണ്ടാക്കിയത് അടിച്ചു മാറ്റിയിട്ട് നൂറ് കൊല്ലത്തിനിടക്ക് ഇറങ്ങിയ പെന്തോ തീവ്രവാദികള് അവരിവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾ. എന്നിട്ട് ഉള്ള കത്തോലിക്കാരെ മൊത്തം അവരെ പുഴുങ്ങാൻ വേണ്ടിട്ട് ഒരു വേറെ ഒരു പോള ഉണ്ടാക്കിയ മുസ്ലിങ്ങളുടെ കാര്യമാണ്. നിങ്ങളെ മറുപടി കൊടുക്ക്. ാര് ജീജിക്കാര് ചോദിച്ചാൽ പെന്തോകളുടെ ദൈവത്തെ തീരുമാനാക്കി ഇവിടെ കടന്ന് ഞാൻ ഇവിടെ കടഞ്ഞു മുസ്ലിങ്ങളുടെ ഇത് ടോസ്റ്റ് ഓടി ടോസ്റ്റ് ഓടി അതെ അതെ. നീ അത് യഹോവയെ പറയിപ്പിക്കടാ. യഹോവ ദാവീദിന് വേണ്ടിട്ട് പെണ്ണുങ്ങളെ ഇട്ടുകൊടുക്കുന്ന പരിപാടിയല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങള് സ്വന്തം പിന്നെ ദൈവത്തിന്റെ അച്ഛനെ അച്ഛനെ അച്ഛൻ അച്ഛന് തെറ്റ് ചെയ്തതിന് അച്ഛൻ തെറ്റ് ചെയ്തതിന് ഭാര്യ സ്വന്തം അമ്മനെ ആങ്ങളമാർക്കിട്ട് സ്വന്തം മക്കൾക്ക് ഇട്ട് കൊടുത്തുക. അതല്ലേ യഹോവ? പേരുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്മയാന്ന് ഞങ്ങൾ പറയില്ല.